എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോർഫക്കാനിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഈദിൻ്റെ ഒരു വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ലീവാണ്. ഇവിടെ ഇവിടെ നിന്ന് കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, പച്ചമരുഭൂമിയാണ്. ഇതാ കോർഫക്കാനിലേക്കുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കോർഫക്കാനിലേക്കാണ് ഇന്നത്തെ യാത്ര. കോർഫക്കാനിലേക്കുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി രാവിലെ നേരത്തെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ കോർഫക്കാൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് ദുബായിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് വീഡിയോൻ്റെ ഓരോ ഭാഗം ഭാഗമായിട്ട് കാണാം. മൊത്തം ഇവിടുന്ന് നീണ്ടു നിരന്ന് കിടക്കുകയാണ് ഡെസേർട്ട്. ഇനിയുള്ള ഒട്ടകത്തിനൊന്നും കണ്ടില്ല ഇത്ര നേരമായിട്ട് ഞങ്ങള് വരുമായിരിക്കും. അതല്ല ഇല്ല, അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ രണ്ടു സൈഡിലും നല്ല മരനിരകളാണ്. ഷാർജ ഭരണാധികാരിയുടെ ഫോട്ടോ ഉണ്ട്. ഇതല്ലേ ഷാർജയുടെ അല്ലേ? നൂറ് കിലോമീറ്ററോളം, 100-120 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മളിപ്പോൾ കോർഫക്കാൻ്റെ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഫ്ലാഗ് സ്പോട്ടിൽ, ഫ്ലാഗ് സ്ക്വയർ എന്ന് പറഞ്ഞതാണ് സ്പോട്ട്. ഇതായത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് കണ്ടല്ലേ, ഏറ്റവും വലിയൊരു UAE ഫ്ലാഗാണ് എൻ്റെ. ഇതല്ലേ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ അമേസിങ് വ്യൂസ് ആണ്. ഇതിൻ്റെ ബാക്ക് ഇത് കണ്ടതിൽ നമ്മളിവിടെ നിന്ന് കാണുന്ന ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇത് റെസിസ്റ്റൻസ് മോൺമെൻ്റ് എന്നാണ്. അതായത് 1507 പോർച്ചുഗീസുകാരോടായിട്ട് ഇവർ യുദ്ധം ചെയ്തിട്ട് ഇവിടുത്തെ മിലിറ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു മോമെൻറ്റ്. നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റുമോ, ആക്സസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത്.
പിന്നെ ഇവിടുന്ന് കണ്ടില്ലേ, ഇവിടുന്നുള്ള ഫുൾ എല്ലാം അതിന് ചുറ്റും മലനിരകളാണ്. പിന്നെ വേറൊരു പ്രത്യേകതകളുണ്ട് ഈ ഫ്ലാഗിൻ്റെ, ഫ്ലാഗ് സ്ക്വയറിൻ്റെ ഇതിൽ. ഇതിന് താഴെ കണ്ടില്ലേ നമുക്ക്, താഴെ നമുക്ക് കുറേ ലൈറ്റ്സ്, ഒരു 7 ലൈറ്റ്സ് കാണാൻ പറ്റും. ഈ യു എ എന്ന് പറയുന്നത് തന്നെ ഒരു 7 എമിറേറ്റ്സും കൂടിയിട്ട്, 7 എമിറേറ്റ്സ് ചേർന്നിട്ടുള്ളതാണ് യു എ എന്ന് പറയുന്നത്. അതിൽ 7 എമിറേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ദുബായി, അബുദാബി, ഷാർജ, റാസൽ ഗെയ്മ, ഫുജറ, അലൈൻ, അങ്ങനെ ഒരു 7 എമിറേറ്റ്സ് ചേർന്നതാണ്. അപ്പോൾ 7 എമിറേറ്റ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 7 ലൈറ്റ്സ്. അതിന് ചുറ്റിട്ടാണ്, അതിന് ചുറ്റുമായിട്ട്, നമ്മുടെ ഫ്ലാഗിന് ചുറ്റുമായിട്ടുള്ളതാണ്. ഒരു അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ചുറ്റും, നമുക്കൊരു അടിപൊളി വ്യൂസാണ് നമുക്ക്. ഞാൻ കാണിച്ചു തരാം ചുറ്റും. ഇവിടെ ടൂറിസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഖോർഫക്കാൻ, ഖോർഫക്കാൻ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇതിന് മുമ്പ് ലാസ്റ്റ് ടൈം നമ്മൾ വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതുണ്ടല്ലേ, ഫുൾ മലനിരകളാണ്, ചുറ്റും ഫുൾ മലകളാണ്. അതിന് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു അടിപൊളി സ്പോട്ടാണ് ഇവിടുത്തെ. പിന്നെ ഇതിൽ ഇവിടേക്ക് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേക ഫ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുണ്ടല്ലേ, ഫുൾ മലനിരകളാണ്. ഇവിടെ നമ്മൾ താഴേക്കൊരു വ്യൂ കാണിച്ചു തരാം. ഒരു റൗണ്ട് ബോട്ടോ ഒക്കെ ഉണ്ട്, അതും എത്ര സൂപ്പറായിട്ട് റൗണ്ട് ബോട്ടം ചെയ്തു വെച്ചിരിക്കുന്ന അറിയോ. ഇതുണ്ടല്ലേ, ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ. ആ ഇതിന് താഴെയായിട്ട് കുറച്ച് മറ്റേ കഫ്റ്റേരിയസ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇതുണ്ടല്ലേ, ഇവിടെ കുറച്ച് കഫ്റ്റേരിയസ് ഒക്കെ ഉണ്ട്. ഇതിന് താഴെ നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്ന ഒരു കഫ്റ്റേരിയ ഉണ്ട്. പിന്നെ ഉണ്ടല്ലേ, ചുറ്റും മലനിരയാണ്, ഫുൾ മലനിരകളുടെ സെൻറ്ററിലാണ് നമ്മളപ്പോൾ നിൽക്കുന്നത്. ഇതുണ്ടല്ലേ, അതിന് സെൻറ്ററിലായിട്ട് യു എയുടെ ഫ്ലാഗ് കിടന്ന്, എന്ത് കാണാൻ തന്നെ ഭംഗിയാ. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ. ഇവിടെ തന്നെ ഒരു ഇവിടെ ഒരു ബോർഡുണ്ട്, ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു ബൈസിക്കിൾസ്, പിന്നെ സ്മോക്ക് സൗണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ കീപ് ദി ഏരിയ ക്ലീൻ, ആ ഏരിയ ക്ലീന്, ഡോഗ് അലൗഡ് അല്ല, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത്. ആ അതാണ് ഇവർ പണ്ട് അതിനാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ശരിക്കും. വേണ്ട, ഇവിടെ നിന്ന് നമുക്ക് പോർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് അവനെ മുകളിലേക്ക് കയറിയിട്ട് നോക്കാം. അഭിജിത്തെ, വെയിലിൽ ടയർഡായാ? നിന്റെ കൂടെ ഇറക്കാൻ കൂട്ട്. ഇതിപ്പോൾ ഇവർ ഇതിനെ പുതിയ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്, 2019 പണി കഴിപ്പിച്ചിട്ട്. മുകളിലേക്കുള്ള കയറാനുള്ള ഗേറ്റൊക്കെ കയറിയത്. അപ്പോൾ എങ്ങനെ അദ്വാനി ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടില്ലേ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടില്ലേ, നമുക്ക് പോർട്ട് മൊത്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മുമ്പ് ഇവർ അതിനാണ് ഇവർ ലൈറ്റ് ഹൗസായിട്ട് ഇവർ ഇത് ഉപയോഗിച്ചത് പഴയ കാലങ്ങളിൽ. ഇതിന് ചുറ്റും കണ്ടില്ലേ ഫുൾ മലനിരയാണ്. ഇവിടെ ഖോർഫക്കാനിലെ സംബന്ധിച്ച് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ എല്ലാം എൻട്രൻസ് ഫീസും എല്ലാം ഒന്നുമില്ല, നമുക്ക് എല്ലാം ഫ്രീ തന്നെയാണ്. നമുക്ക് ഇവിടെ പോർട്ട് എത്ര സൂപ്പറായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നു നോക്കിയേ. ഇത് കണ്ട ഫിഷിംഗ്, മറ്റേ ഫിഷിംഗ് പോർട്ടും പിന്നെ നമ്മുടെ നോർമൽ പോർട്ടില്ലേ കണ്ടെയ്നർ പോർട്ടും, അത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല. അതേപോലെ ഇവിടെ ഒരു ലാസ്റ്റ് ടോപ്പിലെ ഏറ്റവും വലിയൊരു വ്യൂ, യുഎയിൽ ഏറ്റവും വലിയ ഹൈയസ്റ്റ് വ്യൂ ഉണ്ട് അവിടെ. നമുക്ക് ഇതിലിപ്പോൾ കാണാൻ പറ്റത്തില്ല, നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. ആ റോട്ട് ഇന്ന് പോകാൻ പറ്റുമോ നോക്കാം. പിന്നെ താഴെ ഒരു മസ്ജിദ് ഉണ്ട്, പിന്നെ അതാണ് പോർട്ടിലേക്കുള്ള എൻട്രൻസ് നമ്മളിവിടുന്ന് കാണുന്നത്. അത് കണ്ടില്ലേ, ആ ഒരു മസ്ജിദിൻ്റെ സൈഡിലായിട്ട് കണ്ടില്ലേ, അതാണ് പോർട്ടിലേക്കുള്ള എൻട്രൻസ്. അവിടെ നിന്ന് ക്യാമറ ഒന്നും അലൗഡ് അല്ല. പിന്നെ താഴെ രണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ വരികയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യം അങ്ങനെ ആരും വരാറില്ല തോന്നുന്നു.
പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടുന്ന് ഉയരം കൂടുന്തോറും കാഴ്ചയുടെ ഭംഗിയായി കൂടുന്നു പറയില്ലേ, അതിനൊരു എക്സാമ്പിളാണ്. നമ്മൾ താഴെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും നല്ലൊരു വ്യൂ കിട്ടത്തില്ല. ഇതിന് മുകളിൽ കയറിയപ്പോൾ കണ്ടില്ലേ ഇവിടെ നിന്നുള്ള വ്യൂസ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത വ്യൂ തന്നെയാണ്. ആ ഇത് ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ കണ്ടു കേട്ടോ, നമ്മൾ അദ്വാനി ടവറിൻ്റെ ഇത് നമുക്ക് ഇവിടെ നിന്ന് കണ്ട ഇതുവഴി താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഒരു ജയിൽ പോലെ ഉണ്ട്, ജയിൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് അദ്വാനി ടവർ. അദ്വാനി ടവർ എന്ന് നമ്മളൊക്കെ വായിക്കുന്നത് പ്രൊനൗൺസേഷൻ, ഇനിവരുടെ അറബിക് ലാംഗ്വേജിൽ എന്താവും എന്നുള്ളത് അറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. അദ്വാനി ടവറിൻ്റെ അടുത്തുള്ള ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഗ്രില്ല് ചെയ്ത് തരുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട് ഒരു സ്ഥലം. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറച്ച് രണ്ട് ഫിഷും കുറച്ച് റൈസും സലാഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏതാ ഫിഷ് ഇത്? സീബ്രീം തന്നെ. എല്ലാം കൂടി എത്ര എമൗണ്ട് ആയി? എല്ലാം കൂടി 50 ദിർഹംസ് ആയി. 50 ദിർഹം, ഇത് 25 ടോട്ടൽ 50 ദിർഹം. ആ ടോട്ടൽ 50 ദിർഹം അല്ല, നമുക്ക് റൈസിന് എക്സ്ട്രാ ആണോ? ഇതൊരു ഫ്രഷ് ഫിഷ് ആണ്, അത് നമുക്ക് ഇതാണ് അവരുടെ ഷോപ്പിന്റെ പേര്. ആരെങ്കിലും കോർഫക്കാൻ വരികയാണെങ്കിൽ ഈ നമ്പറിൽ നിന്ന് വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. വേണ്ട, അതിന് അദ്വാനി ടവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിഷ് മാർക്കറ്റും പോർട്ടിൻ്റെ ഒക്കെ അടുത്താണ് ഇത്, ഈ റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്ന് ഗ്രില്ല് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ അവരുടെ ഇത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അവരുടെ നമ്പറും ഇതും ഡീറ്റെയിൽസും. ജസ്റ്റ് ആരെങ്കിലും വന്ന് ട്രൈ ചെയ്യണം പറഞ്ഞാൽ ട്രൈ ചെയ്യാം, ഫ്രഷ് ഫിഷാണ്, ട്രൈ ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചത് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസും നമുക്ക് ഇനി കുറച്ച് സ്പോട്ടുകളുണ്ട്, ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകണം. ഖോർഫക്കാൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ആകെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് ഇതിനെ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി ബാക്കിയുള്ള വീഡിയോസും നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.